നമസ്കാരം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാവഭാജിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഇനി എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം. അപ്പം നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ ഈ പാവഭാജീൻ്റെ മസാലയിൽ ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിരിക്കും. അപ്പം നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ വലിയൊരു ക്യാരറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട്. രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് വലുതാക്കിയിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. തക്കാളി ഒന്ന്, രണ്ട് വലിയ സവാള ചെറുതാക്കി നുറുക്കി വെച്ചതാണ്, കാ കപ്പ് ഗ്രീൻ പീസ്, ക്യാപ്സിക്കൻ രണ്ട് ചെറുതാക്കി മുറിച്ചതാണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, മല്ലിച്ചപ്പ് ആവശ്യത്തിന്. ഇനി നമുക്കൊരു കുക്കർ എടുത്ത് ഇതിലേക്ക് ഉരുളക്കിഴങ്ങും തക്കാളിയും ക്യാരറ്റും ഗ്രീൻ പീസും ഈ 4 സാധനങ്ങൾ ആദ്യം വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മസാല വേഗം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പം നമ്മളെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ ആ വെജിറ്റബിൾസ് ഒക്കെ യൂസ് ചെയ്യുക. അത്രയും നല്ലതാണ് നമുക്ക് ഈ മസാല തയ്യാറാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഞാൻ അടച്ചു വെച്ച് ഒരു 2-3 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അത് കഴി 3 വിസിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ വെജിറ്റബിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. അപ്പം 3 വിസിൽ വന്നിട്ടുണ്ട്. അത് എയർ പോകാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ബട്ടറും കൂടി ചേർത്ത് ഒന്ന് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ബട്ടർ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഓയിലിന് പകരം ബട്ടർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ രണ്ടും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇത് ഉരുകിയതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വാടി വന്നാൽ മതി. ഇതുപോലെ വാടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് വെന്ത് വരേണ്ടത്. നമുക്ക് മസാല തയ്യാറാക്കേണ്ടത് ഈ വെജിറ്റബിളൊക്കെ നന്നായി ഉടച്ചു കൊടുത്താണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുക്കാൽ സ്പൂണ് കാശ്മീരി മുളക് പൊടി. ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്തത്. ഈ മസാലയ്ക്ക് നല്ലൊരു റെഡ് കളറായിരിക്കും. അപ്പോൾ അത് റെഡ് കളർ കിട്ടുന്നതിന് വേണ്ടി ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് കളർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പാവഭാജീൻ്റെ മസാലയും കൂടി ചേർത്ത് ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂണ് നാരങ്ങ നീരും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച വെജിറ്റബിളും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം വെജിറ്റബിളും കൂടി ചേർത്തിട്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. വെള്ളം ചേർത്തതിന് ശേഷം ഉടച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഉടച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു തവീൻ്റെ ബാക്ക് സൈഡും കൊണ്ടാണ് ഉടച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങളെ കയ്യിൽ സ്മാഷർ എങ്ങാനുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നന്നായി ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ചേശ വെള്ളം ചേർത്തൊന്ന് ലൂസാക്കിയെടുക്കണം. ഇതിൽ വെള്ളം കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ലൂസിലായിരിക്കണം ഇതിൻ്റെ ഗ്രേവി. ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എൻ്റെ ഉപ്പ് കുറവാണ്. അപ്പം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊന്ന് നോർമലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം കുറച്ചേശം ഉപ്പ് ചേർത്ത് നോക്കിയാൽ മതി. അതിനുശേഷം മല്ലിച്ചപ്പും കൂടി ചേർത്ത് ഞാൻ ആ പാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പാവ് ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിന് വേണ്ടി ഈ പാനിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഉരുകിയതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പാവ് നന്നായിട്ട് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ചൂടാക്കിയെടുക്കണം ഈ ബട്ടറിൽ. അതാണ് ഈ പാവ് ഭാജീൻ്റെ പാവിൻ്റെ ടേസ്റ്റ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പാവിന്.
എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ശ്രദ്ധിച്ച് ചെയ്യണം, കൈ പൊള്ളാൻ പാടില്ല. ഇതൊരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്, വേറൊരു രീതിയിലും കൂടി നമ്മൾ ചെയ്തെടുക്കും. അപ്പം വേറൊരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പാവ് ഇതുപോലെ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ മുറിക്കുക. അതിനുശേഷം നമ്മുടെ ഉൾഭാഗവും പുറം ഭാഗവും ഒക്കെ ബട്ടർ തേച്ചിട്ട് ചൂടാക്കി എടുക്കുക. അങ്ങനെയാണ് വേറൊരു രീതി. അതിന് വേണ്ടി സെയിം പാനിൽ തന്നെ ഞാൻ കുറച്ചും കൂടി ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഉരുകിയതിന് ശേഷം നമുക്ക് ഈ പാവ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഉൾഭാഗവും പുറം ഭാഗവും ഒക്കെ ചൂടാക്കിയെടുക്കുക. അപ്പം നമ്മുടെ പാവ് ഭാജി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പ്ലേറ്റിലേക്ക് ഭാജി മസാല ചേർക്കുമ്പോൾ അതിൽ കുറച്ച് ഉള്ളി ചെറുതാക്കി മുറിച്ച് വെച്ച ഉള്ളി, നാരങ്ങ നീരും കുറച്ച് ബട്ടറും കൂടി ചേർത്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം ഇതിൻ്റെ നടുക്കൊക്കെ ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് വേണം കഴിക്കാം. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അത് ഒഴിച്ചു കൊടുക്കുന്നത് ഈ വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പം നിങ്ങൾ ഇതിൻ്റെ മിഡിൽ ബട്ടർ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. അപ്പം നമ്മുടെ പാവ് ഭാജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക്സ് ഫോർ വാച്ചിങ്.